പരിശുദ്ധ നാമം വളർത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് അനി ജോസഫ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് കല്ലയം എന്ന് പറയുന്ന ദേശത്താണ്, തിരുവനന്തപുരത്തിനടുത്തുള്ള കല്ലയം എന്ന് പറയുന്ന ദേശത്ത്. എനിക്ക് ഭാര്യ, രണ്ട് മക്കളുണ്ട്, കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിലായിരിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. വളരെ ആകുലചിന്തയോട് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും ദൈവം പിടിപിച്ച് തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ച ആ മുഖാന്തരങ്ങളെ പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാനൊരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ്. യാതൊരു തരത്തിലും യേശുവുമായിട്ട് ഒരു ബന്ധമില്ല, നാമധേയ ബന്ധമല്ലാതെ. വ്യക്തിപരമായിട്ടോ ഹൃദയംഗമായിട്ടോ കർത്താവിനെ രുചിച്ചറിയുവാൻ കഴിയാത്ത ഒരു കാലയളവിലായിരുന്നു എൻ്റെ ജീവിതം. വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴും വിവാഹത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമുള്ള ഒരു ചടങ്ങിനുള്ള ജീവിതമല്ലാതെ, യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഞങ്ങളെ കുടുംബജീവിതം നയിപ്പാനായിട്ടിടയായി തീർന്നു. എന്നാൽ യാദൃശ്യം എന്നോണം ജീവിതത്തിനകത്ത് വളരെയധികം പ്രയാസമേറിയ ഒരു അനുഭവം ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. നല്ല നിലവാരത്തിൽ ജീവിച്ച് കഴിഞ്ഞു പോവുകയായിരുന്നു. സാമ്പത്തികമായിട്ട് ആവശ്യമുള്ള നിലവാരത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുവാനുള്ള ഒരു ചുറ്റുപാടുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നതുകൊണ്ട് പലപ്പോഴും നിരാശ ജീവിതത്തിനകത്ത് കടന്നു വരാറുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിനകത്ത് ഒരു കൃഷിയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വസ്തുവിൻ്റെ ഉടമയായിട്ട് ഞങ്ങളുടെ വസ്തുവിൻ്റെ വഴി തർക്കം ഉണ്ടാവുകയും അത് കേസ് ഉണ്ടായി, പലവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടായി, പല പ്രാവശ്യമായിട്ട് കേസുകളുണ്ടായി. അത് അവസാനമായിട്ട് അതിനകത്ത് ഒരാൾ അടിപിടിയുണ്ടായി, ഒരാൾ മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അത്തരം സന്ദർഭങ്ങളിലൊന്നും യേശുവുമായിട്ട് യാതൊരു ബന്ധമുണ്ടായില്ല. ആ യാദൃശ്യമായി സംഭവിച്ച കേസിൽ ഞാൻ കുറ്റക്കാരനായി എന്നെ കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. 6 വർഷം വരെ ജാമ്യത്തിലായിരുന്നു. 6 വർഷത്തിന് ശേഷം 2005 എന്നെ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. അന്നത്തെ ശിക്ഷ ജീവപര്യന്ത ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത്. ആ സമയത്ത് എനിക്ക് 2 മക്കളുണ്ട്. ആദ്യം ഈ കേസ് നടക്കുമ്പോൾ മൂത്ത പൈതൽ, അതിനുശേഷം ജാമ്യത്തിലായിരിക്കുമ്പോൾ ഇളയ മകൻ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2 മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ജയിലിനകത്തേക്ക് കടന്നു ചെല്ലേണ്ട ഒരു സാഹചര്യമുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടവനായ നിരാശ മാത്രം ജീവിതത്തിനകത്ത് ബാക്കിയായി. ജയിലിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നും പിന്നെ പറയുവാനായിട്ടില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളും 2 കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതം ഞാൻ അകത്ത് ഏകനായി കടന്നു ചെല്ലേണ്ടി വന്നു. എന്നാൽ ഒരിക്കലും ഞാൻ ദൈവവുമായിട്ടൊരു പൂർണ്ണ ബന്ധം എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നി. എന്നാൽ അതിനകത്ത് ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്നെ സ്നേഹത്തോടെ സഹോദര എന്ന് വിളിച്ച് ഞാൻ ഇനി എന്നെ പാർപ്പിക്കേണ്ട റൂമിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തോന്നി. അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു സ്നേഹം അത് എപ്രകാരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവിടെ നടക്കാറുണ്ടായിരുന്ന ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് ഇടയായി തോന്നി. അങ്ങനെ ആ ചാപ്പലിലേക്ക് കടന്നുപോയി. അതുവരെയും ഒരു സത്യാരാധനയിൽ പങ്കെടുക്കാത്ത എനിക്ക് ആ ആരാധനയോട് അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പോകാനായിട്ട് താല്പര്യം തോന്നിയില്ലെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ചില സഹോദരന്മാരാ സന്ദ്രജയിൻ്റെ അകത്തളത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിർബന്ധം മൂലം ഞാൻ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഞായറാഴ്ച കടന്ന് ആരാധനയ്ക്കായിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ഒരു താല്പര്യമില്ലാതിരിക്കുന്നു. ആ സമയത്താണ് പുറത്തുനിന്ന് വരുന്ന കർത്തദാസന്മാരെ കടന്നു വരുവാനായിട്ട് ഇടയായി തുടങ്ങുന്നത്. അങ്ങനെ പുറത്തുനിന്ന് ദൈവദാസന്മാർക്ക് അകത്ത് വന്ന് ശുശ്രൂഷിപ്പാൻ കഴിയുമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കടന്നു വന്നവര് ആരാധന നന്നായിട്ട് ആരാധനയൊക്കെ ആരാധിച്ചു. കൂട്ടത്തിൽ ഞാനും എൻ്റെ പഴയ കേട്ട് കേൾവിയുള്ള പാട്ടുകളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ പാടുവാനായിട്ട് ഇടയായിരുന്നു. ആത്മാർത്ഥമായിട്ടോ ദൈവസ്നേഹത്തിലോ ആയിരുന്നില്ല ഞാൻ പാട്ടുകളൊക്കെ പാടിയത്. പക്ഷേ ആരാധന കഴിഞ്ഞതിന് ശേഷമായിട്ട് അന്ന് അവിടെ ആ മീറ്റിംഗ് ക്രമീകരിച്ച് കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്തദാസൻ പ്രിയ മോസസ് ജോൺ അവറുകളായിരുന്നു. അദ്ദേഹം അവിടെ കടന്നു വന്നാണ് ശുശ്രൂഷ നടത്തുന്നത്.
കൂട്ടത്തിൽ ഒത്തിരി ദൈവദാസന്മാരും കടന്നു വരാറുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിട്ട് എൻ്റെ പേര് ചോദിപ്പാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് കരം തന്നിട്ട് എന്നോട് പേര് ചോദിച്ചു, ഞാൻ എൻ്റെ പേര് അനി ജോസഫാണ് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്നോട് അപ്പോഴൊക്കെ ദൈവസ്നേഹത്തെ കുറിച്ച് അദ്ദേഹം ചെറിയ വാക്കുകളായിട്ട് പറഞ്ഞു, പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഈ കർത്താവിൻ്റെ ദാസൻ പറയും. പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു താല്പര്യം ദൈവം പിടിവിക്കും, ദൈവം സ്നേഹ സമ്പൂർണനാണ് എന്നൊക്കെ പറയുമ്പോൾ അനുഭവം കൊണ്ട് എനിക്ക് ഒരിക്കലും അതിനോട് താരതമ്യപ്പെടുത്തി ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ക്രമേണ ജീവിതത്തിനകത്ത് വലിയ വഴിത്തിരിവുണ്ടാകാനായിട്ട് ഇടയായിത്തരുന്നു. പലരും അവിടെ ചിന്തിരിക്കുമ്പോൾ അവിടെ തടവുകാരായിരിക്കുന്ന സഹോദരന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കും. ഞാൻ എൻ്റെതായിരിക്കുന്ന രീതിയിൽ അവരോടൊപ്പം ഒരാളെന്ന നിലയിൽ മാത്രം കൈയടിക്കുകയും പാടുകയൊക്കെ ചെയ്യും. മനസ്സിൽ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു അതിനകത്തിരിക്കുന്ന പലരും, ഞാൻ ഓരോരുത്തരെ കുറിച്ച് അവരെ പരസ്പരം എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് പേരിലും ഞാൻ ക്രിസ്ത്യാനിയായിട്ടെങ്കിലും ഉണ്ട്, അവരാരും ക്രിസ്തീയ കുടുംബത്തിലോ ക്രിസ്ത്യാനിയായിട്ടോ ജനിച്ചവരല്ല, അന്യമതസ്ഥരായിരിക്കുന്ന സഹോദരന്മാരാണ്. ഏകദേശം 80 തടവുകാർ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിനകത്ത് 75% പേരും ക്രിസ്തീയ പശ്ചാത്തലം പുറത്തില്ലാത്തവരായി. ഇപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച് ഈ കാരാഗ്രഹത്തിൻ്റെ അകത്തേക്ക് വന്നു. അപ്പം നമുക്ക് വേണ്ടാത്ത കർത്താവിന് മറ്റാർക്കൊക്കെയോ വേണം. എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ ഒരു ദൈവത്തോട്, എൻ്റെ കർത്താവിന് ഇത്രയും മാത്രം സ്നേഹമുള്ള ദൈവമാണോ, ഇവരൊക്കെ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നല്ലോ എന്ന് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ചിന്ത കടന്നു വരുവാനായിട്ട് ഇടയായി. ഞങ്ങൾക്ക് അതിനകത്ത് ജോലിക്കായി പോകേണ്ട സമയം ഇതുണ്ട്. അപ്പം ജോലിക്കായിട്ട് ഞങ്ങൾ കടന്നു പോകാറുണ്ട്, കൃത്യമായിട്ടത് പോകണം. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകുന്നേരത്ത് തടവുകാരായിരിക്കും ഞങ്ങൾ തന്നെ അവിടെ ഇരുന്ന് ആരാധിക്കാറുണ്ട്. അപ്പം പല ദിവസങ്ങളിൽ കൂടെയുള്ള സഹോദരന്മാർ പറയും, ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയും. കർത്താവിൻ്റെ ദാസ് ഞായറാഴ്ച കടന്നു വരുമ്പോൾ നല്ല ആത്മീയ ആലോചനകൾ, ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ബൈബിളില്, ബൈബിള് കയ്യിലുണ്ട്, ഞങ്ങളുടെ പാരമ്പര്യ സഭയിൽ ഇത് വായിക്കാറുണ്ട്, പക്ഷേ ഇത്രയും വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തരുന്നത് ആ കാരാഗ്രഹത്തിന്റെ ഉള്ളറയ്ക്കകത്ത് കർത്താവിൻ്റെ ദാസിനെ കൂടെ കേട്ട തിരുവചനങ്ങളാണ്. എന്നെ ഏറെ ചിന്തിപ്പാനായിട്ട് ഇടയായി തരുന്നു. അദ്ദേഹം ഓരോ വാക്കുകൾ പറയുമ്പോഴും ഹൃദയത്തിനകത്ത് ആഴമായിട്ട് പതിയുവാനായിട്ട് ഇടയായിത്തരുന്നു. എന്നാൽ എനിക്ക് ഒരു ദൈവസ്നേഹമെന്റെ മനസ്സിനകത്ത് ചെറുതായിട്ട് ഉരുവാകുവാനായിട്ട് ഇടയായിത്തരുന്നു. അങ്ങനെ പിന്നെയുള്ള ഓരോ ഞായറാഴ്ചയും കർത്താവിൻ്റെ ദാസിനെയും കൂടെ വരുന്നവരെയൊക്കെ കാത്തിരിപ്പാനായിട്ട് ഇടയായിത്തരുന്നു. ദൈവദാസന്മാരുടെ സമീപനവും സാന്നിധ്യവും ഒക്കെ ഞങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ താല്പര്യമായി. എനിക്ക് അവരെ കാണുവാനും ഇവിടെ വാലിന്ന് കേൾക്കുന്ന വചനങ്ങൾ ശ്രവിപ്പാനും ഒക്കെ വലിയ താല്പര്യമായി. കർത്താവിദാസൻ ഓരോ വചനം പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിനകത്തുള്ള കുറവുകളെ തിരുവചന പ്രകാരം പറയുന്ന ഓരോ വാക്കുകളിൽ കൂടി ഞാനത് ഏറ്റെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു ദിവസം കടന്നു വരുവാനായിട്ട് ഇടയായിത്തരുന്നു. അന്ന് ഒരു സെക്കൻഡ് സാറിന്റെ ആരാധന തടവുകാരായിരിക്കും ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ആരാധന നടക്കുകയാണ്. അപ്പം ഞങ്ങൾ അന്ന് ജോലിക്ക് പോകേണ്ട ആരാധനയ്ക്കായിട്ട് രാവിലെ സമയത്ത് ചെന്നിരുന്നു. ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് ശക്തമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായിത്തരുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ ജീവിതത്തിനകത്ത് വ്യക്തമായിട്ട് വെളിപ്പെട്ടു വന്നു. ഞാൻ അന്ന് സമർപ്പിച്ചു എൻ്റെ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ സെന്നിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കർത്താവ് ഇടയാക്കി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ എന്തൊന്ന് പറയാൻ കഴിയാത്ത ഒരു ആനന്ദം എൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തരുന്നു. പിന്നെ എന്തിനും ഏതിലും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുവാനായിട്ട് ഇടയായിത്തരുന്നത്. അത് എൻ്റെ പ്രിയപ്പെട്ടവളും കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയോടോ സഹോദരിയോടോ ആരോടെങ്കിലും ഒക്കെ ആയിട്ട് കൂടെ കടന്നു വരാറുണ്ട്, ജയിലിൽ കടന്നു വരും. പക്ഷെ ഞങ്ങൾക്ക് അവിടെ വന്ന് കാണണമെങ്കിൽ അതിന് പരിമിതികളുണ്ട്. അപ്പം ഒരു റൂമിനകത്താണ്, രണ്ട് കമ്പി അഴുക്ക് അപ്പുറമായിട്ട് നിന്ന് വേണം സംസാരിക്കുവാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ മക്കളുമായിട്ട് കടന്നു വരും. അവർ വരുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ കുഞ്ഞു കൈ കരം നീട്ടി ഇങ്ങനെ കൈവീശി കാണിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര വിഷമവും, ഞാൻ കരയാറൊക്കെ ഉണ്ട്. എന്നാലും അതൊന്നും കാണിക്കാതെ തന്നെ അവർ വരുമ്പോൾ അപ്പുറം ഇപ്പുറമായിട്ട് നിന്ന് സംസാരിക്കാനായിട്ട് ഇടയായിത്തരും. ആദ്യകാലങ്ങളിലൊക്കെ വരുമ്പോൾ മനസ്സിനകത്ത് ഭയങ്കര ഭാരത്തോടു കൂടിയാണ് ഇവരെ കണ്ടതിന് ശേഷമായിട്ട് ഞാൻ മടങ്ങിപ്പോകുന്നത്. പക്ഷേ പിന്നെ എന്നെ ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമായിട്ട് തിരുവേനവരോട് സംസാരിക്കുകയും വചന ദൈവത്തിന്റെ ദൈവാശ്രയ ബോധത്തെ കുറിച്ചുള്ള വാക്കുകൾ പറയുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അതെല്ലാം ഈ ആരാധന മുഖാന്തരം അല്ലെങ്കിൽ ദൈവവചന കേൾവിയിൽ കൂടെ എനിക്ക് ലഭിച്ചതാണ്.
അങ്ങനെ വളരെ ജീവിതത്തിനകത്ത് നിരാശ ഉണ്ടായിരുന്ന ഭാഗത്തു നിന്ന് കർത്താവിനെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. വാസ്തവമായിട്ട് പറയട്ടെ, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് തന്റെ ജീവനെ നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയാത്തത് എന്റെ കർത്താവ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. മനുഷ്യരെ എത്ര സ്നേഹിച്ചാലും അവർക്ക് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. എല്ലാവർക്കും സ്നേഹം കൊടുക്കുവാനൊക്കെ കഴിയാത്ത ഇല്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും അതിന്റെ പരിമിതികളുണ്ട്, അളവുണ്ട്. പക്ഷെ ദൈവസ്നേഹത്തിന് അളവില്ല, പരിമിതികളില്ല. അനന്തമായ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. യേശുക്രിസ്തു നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് കാരാഗ്രഹത്തിനകത്ത് വെച്ച് മനസ്സിലാവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നോട് പലരും ചോദിച്ചു, നീ പാരമ്പര്യ വിശ്വാസമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അവർ ചോദിച്ചു, നീ പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് ഈ പെന്തക്കോസ്തിന്റെ ആരാധനയ്ക്ക് ഇങ്ങനെ അവരോട് കൈയടിച്ചൊക്കെ ഇങ്ങനെ ആരാധിക്കുന്ന ആരാധനയ്ക്ക് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത്, ഇത്രയും കാലം എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷം ലഭിച്ചത് ഈ ഒരു ആരാധനയിൽ കൂടിയാണ്. വസ്തുമായിട്ട് പറയട്ടെ, എന്റെ ജീവിതത്തിനകത്ത് ബൈബിൾ ഇല്ലാതെയും വചനമില്ലാതെയും കൈയടിച്ചുള്ള ആരാധന ഇല്ലാതെയും കല്ലേലിയും സ്തോത്രം ഇല്ലാതെ പിന്നെ നടക്കാൻ പറ്റാതെയായി. ഇന്നും ആ ഒരു സന്തോഷം എനിക്ക് ലഭിക്കുന്നതൊക്കെ ചെയ്യുമ്പോഴാണ്. കാരണം വാസ്തവമായിട്ടും ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എന്റെ പ്രിയപ്പെട്ടവർക്കൊരു ചെറിയ ജോലിയുണ്ട്, എന്റെ രണ്ട് മക്കളും പഠിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് നടത്തി. ഞാൻ 2005 മൂന്നാം മാസം 30-ാം തീയതി എന്നെ ബന്ധപ്പെട്ട കോടതി തിരുവനന്തപുരത്ത് നിന്ന് എന്നെ ശിക്ഷിച്ച് സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടയ്ക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന അനുഭവമല്ല ഇപ്പോഴ്. ഞാൻ 15 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും കാരാഗ്രഹത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് ഇടയായിത്തുന്നു. സർക്കാർ അതിനുള്ള അനുമതി നൽകി പൂർണ്ണമായിട്ട് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഒരു മോചനം കാത്തിരുന്നതാണ്. പലരും പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും, പലരും പറഞ്ഞു. പക്ഷെ ഞാൻ എന്നിട്ട് ചിലരോട് ചോദിക്കാനായിട്ട് ഇടയായിത്തുന്നു, നിന്റെ വിശ്വാസം ഭയങ്കരമായിരുന്നിട്ടും നിന്റെ ഹൈക്കോടതി കേസ്, ഹൈക്കോടതിയിലെ കേസ് കൊടുത്തു, അവിടെ വന്നിട്ടും അതെനിക്ക് അനുകൂലമായി തീർന്നില്ല. അപ്പോൾ പലരും പറഞ്ഞു, നിനക്ക് ഭയങ്കര വിശ്വാസമാണ്, എന്നിട്ടും നിന്റെ കേസ് മാത്രം ഇങ്ങനെ ആയിപ്പോയത് എന്ത് എന്ന് ചിലർ ചോദിച്ചു. വിശ്വാസികളായിരിക്കുന്ന സഹോദരന്മാർ പറഞ്ഞു, ബ്രദറിന്റെ കേസ് ഞങ്ങളുടെയൊക്കെ കേസ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, പക്ഷെ എന്താ ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഞാൻ ആ സമയങ്ങളിലൊക്കെ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ഇടയായത്. ഒത്തിരി ഭാരപ്പെട്ടുവെങ്കിലും എന്റെ കർത്താവിനെ തക്ക സമയത്ത് വിടുവിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ വിശ്വാസി വന്നതിന് ശേഷമായിട്ട് 2.25 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പരോൽ വയ്പ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പുറത്ത് പോകും, എന്നാൽ കഴിയുന്ന രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ട്രാക്ട് വിതരണങ്ങൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, തമിഴ്നാട് പ്രദേശങ്ങളൊക്കെ കടന്നു നിന്ന് കർത്താവിന്റെ നിർമ്മല സുവിശേഷം പറയുവാൻ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ചിട്ട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, അതുപോലെ പുറത്ത് എപ്പോഴായിരിക്കുമ്പോഴും കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. കാരണം എനിക്കറിയാം, ഈ ലോകത്തിൽ ഒരുപാട് ജോലിപരമായിട്ടും മറ്റു കാര്യാദികളിലൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ അന്നൊന്നും ലഭിക്കാത്തൊരു സന്തോഷമാണ് ഇന്ന് കർത്താവ് എനിക്ക് തരുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കുകയാണ്. വസ്തുമായിട്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയത്തില്ല. എല്ലാം നമുക്ക് പരിഹരിക്കാനോ എല്ലാം മറ്റുള്ളവർക്ക് പരിഹരിച്ച് തരുവാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നത്. പലർക്കും ആദ്യകാലങ്ങളിൽ എന്നോട് ഇത് പറയുമ്പം പലരും പറയുന്നത് പോലെ തന്നെ ദൈവത്തെ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം, ഇങ്ങനെയൊക്കെ ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെയൊക്കെ വരുമോ, അതൊരു ചിന്തയാണ്. പക്ഷെ എനിക്കത് യഥാർത്ഥമായിട്ട് അതിനകത്ത് ഒരു തിരിച്ചറിവുണ്ടായത് ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷകൻ കർത്താവുമായിട്ട് സ്വീകരിച്ച് അതിന് ശേഷമാണ്. പിന്നെ ഞാൻ സ്നാനപ്പെട്ടു. ഇപ്പൊ ആദ്യത്തെ പരോളിൽ ഇറങ്ങി ഞാൻ എന്റെ പ്രിയപ്പെട്ടോളും ഈ കർത്താവിന്റെ ദാസൻ പ്രിയ മോസസ് ജോൺ പാസ്റ്ററുടെ സഭയിൽ കടന്നു വന്ന് അവിടെ സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. കുന്നപ്പുഴ 6 ആണ് അതിന്റെ സെൻട്രൽ സഭ, അവിടെ വന്ന് സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. മക്കൾ രണ്ടുപേരും രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഞങ്ങൾക്ക് അതുവരെ ലഭിക്കാത്ത, ഞങ്ങള് ബൈബിളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ബൈബിളൊക്കെ എടുത്തു വെച്ച് വായിക്കാറില്ലായിരുന്നു, വായിക്കാനായിട്ട് താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷേ വിശ്വാസത്തിൽ വന്നതിന് ശേഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുകയും ഈ സുവിശേഷം മറ്റുള്ളവരോട്, ഈ സദോർദ്വാനം, ഈ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് പറയുകയും ചെയ്യുകയാണ്. വസ്തുമായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ യേശു നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. മനുഷ്യരുടെ സ്നേഹം അല്പസമയത്തേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ, പക്ഷേ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്ന അനന്തമായ സ്നേഹമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയണമെങ്കിൽ കർത്താവിനെ നമ്മൾ തീർച്ചയായിട്ടും രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കണം. ജീവിതത്തില് നമുക്കറിയാം, ഇപ്പോ നമ്മൾ ഈ സമയങ്ങളിൽ ലോകത്തെല്ലായിടത്തും മാരകമായിരിക്കുന്ന ഈ കൊറോണ വൈറസിന്റെ ഭീതിയിൽ അമർന്നിരിക്കുകയാണ്. 1000 ലക്ഷക്കണക്കിന് മനുഷ്യരാണ്
ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയത്. ലക്ഷക്കണക്കിന് മനുഷ്യര് രോഗബാധിതരായിട്ട് കിടക്കുകയാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. ബൈബിളിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് പറയുന്നുണ്ട്. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, അതുപോലെ തന്നെ വ്യാധികൾ അനേകമായിട്ട് കടന്നു വരുമെന്ന്. യേശു ക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമുക്ക് യേശുവുമായിട്ടൊരു ബന്ധമില്ല എങ്കിൽ ഈ ലോകത്തിൽ ഒരു സാധാരണ ജീവി ജീവിച്ച് മരിച്ച് പോകുന്നത് പോലെ ആയി തീരുവാനേ കഴിയത്തുള്ളൂ. നമുക്ക് ഒരിക്കലും നിത്യമായിരിക്കും സന്തോഷം ലഭിക്കാനായിട്ട് ഇടയാകത്തില്ല. കർത്താവ് തിരുവചനത്തിൽ പറയുന്നത് നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരുവാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ സമൃദ്ധിയായ ജീവൻ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. കാരണം ആ കർത്താവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഇനി വരുന്നത് നമ്മെ ചേർത്ത് കൊള്ളുവാനായിട്ടാണ്. എല്ലാവരോടുമായിട്ട് കർത്താവ് പറഞ്ഞ സകല മനുഷ്യർക്കും അറിയേണ്ട സത്വർത്തമാനമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലാണ്. അത് അംഗീകരിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാനായിട്ട് ഇടയായിത്തീരും. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസരങ്ങളിലൊക്കെയും ആണിപ്പെഴുന്നേറ്റക്കാരൻ നമ്മെ താങ്ങുവാനായിട്ട് ഇടയായിത്തീരും. ആ കരത്തിൽ നാം ഒന്ന് പിടിക്കുവാൻ തയ്യാറായ വാസ്തവമായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. ഒരു പരിഹാരമില്ലാത്ത ഒരു നമ്മുടെ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എവിടെയാണ്? അത് ക്രിസ്തുവിൽ മാത്രമാണ്. സ്തോത്രം. ആ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ നമുക്ക് കിട്ടുന്ന അവസരത്തെ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. കാരണം ഈ ഒത്തിരി പഠിത്തമുള്ള വിദ്യാഭ്യാസമുള്ള പലരും സ്വയമായിട്ട് തന്നെ പറയാറുണ്ട്, എനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടുത്തത്തിനൊന്നും ഒരു കുറവുള്ള യുഗത്തിലല്ല നമ്മളായിരിക്കുന്നത്. ഈ യുഗം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ. അന്യഗ്രഹത്തിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ട്, ഇവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമ രംഗങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ആരെയോടും സംസാരിക്കുവാനുള്ള പറയുവാൻ മുഖാമുഖം കണ്ട് സംസാരിക്കാനുമായിട്ടുള്ള ടെക്നോളജികൾ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം ഒക്കെ പുരോഗമിച്ചിരിക്കുന്നു. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെതായിരിക്കുന്ന കെയർ ഇല്ല എങ്കിൽ തിരുവനന്തപുരം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അപ്പൊ നമ്മുടെ അധ്വാനവും നമ്മുടെ കാവലും ഒക്കെ ദൈവാശ്രയ ബോധത്തിലല്ല എങ്കിൽ ഒരിക്കലും അതിനകത്ത് ഒരു കെട്ടുറപ്പ് ഉണ്ടാകത്തില്ല എന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ നാം സ്വീകരിക്കുവാൻ തയ്യാറായ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ കാലാഗ്രഹത്തിന്റെ അകത്ത് ഒരുപാട് പേര് എന്നെ പോലെ തന്നെ ശിക്ഷിക്കപ്പെട്ട് കടന്നു വന്നവരുണ്ട്. ചെവനക്കാരായിരിക്കുന്ന പലരും അതിനകത്ത് കടന്നു വന്നു. എന്നാല് യേശുവിനെ അറിഞ്ഞ് അവിടെ നിന്ന് പോയ ഒത്തിരി ആൾക്കാരുണ്ട്. ഈ കാരണം ഈ നമ്മുടെ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റിന്റേതായിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ കൂടി ഒത്തിരി പേര് കർത്താവിന്റെ ദാസിന്റെ തിരുവേന കേൾവിയിൽ കൂടി ഞാനല്ല അനേകം പേര് യേശുവിനെ അറിയുവാനും ആ യേശുവിന്റെ നിർമ്മല സുവിശേഷം പുറത്ത് പ്രഘോഷിക്കുന്നതും മറ്റ് രാജ്യങ്ങൾ വരെ ചെന്ന് സുവിശേഷം അറിയിക്കുന്ന ഒത്തിരി സഹോദരന്മാരുണ്ട്. എന്നാൽ ചിലരോടൊക്കെ നമ്മൾ ഇത് പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അവർ പറയും ഞങ്ങൾക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ യേശു ഞങ്ങൾക്ക് ആ യേശുവിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറെ കാലം കഴിയുമ്പോൾ ഇവരൊക്കെ പലരും ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് എന്തെന്നറിയാമോ, നിരാശ വന്നിട്ട് മാനസികമായിരിക്കുന്ന രോഗത്താൽ അടിമപ്പെട്ട് അതിനകത്ത് പോയ പലരെയും കാണുവാനായിട്ട് ഇടയായി തീർന്നു. പറഞ്ഞിട്ട് ആദ്യകാലങ്ങളിലൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. യേശുവിനെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൈവമില്ല, ഞങ്ങളുടെ ദൈവം ഈ ദൈവമല്ല എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും പറയട്ടെ, ഇത് ഒരു വ്യക്തിക്കുള്ള ദൈവമല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ ദൈവമല്ല, ഒരു സംഘടനയുടെ ദൈവമല്ല, ഒരു സഭക്കാരുടെ ദൈവമല്ല, സകല മനുഷ്യർക്കും രക്ഷ നൽകുവാനായിട്ട് ഇറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. ഈ ദൈവം നിത്യ ദൈവമാണ്. അവൻ തിരുവനന്തപുരത്ത് പറയുന്നു സമാധാന പ്രഭുവാണ്, സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ആർക്ക് വേണമെങ്കിലും ആ ദൈവത്തെ സ്വീകരിക്കുവാനും ആരാധിക്കാനും കഴിയും. അതിനകത്ത് പേരിലോ ജാതിയോ മതമോ ഒന്നും വിഷയമുള്ള കാര്യമല്ല. എന്നോട് ചില അവിടെയുള്ള ഉദ്യോഗസ്ഥർ ചോദിക്കാറുണ്ട്, ഞാൻ ഒരിക്കലും ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും ആരാധനയ്ക്കായിട്ട് വൈകുന്നേരത്ത് ഇങ്ങനെ കടന്നു പോകാറ് ഞങ്ങൾക്ക് അവിടെ അന്ന് 4:30 to 5:00 ആരാധനയുടെ സമയമാണ്. അത് കഴിഞ്ഞ് 6:00 ഞങ്ങളെ ബെല്ലടിച്ച് എല്ലാവരും കൂട്ടുവാനായിട്ട് ഇടയായി തരും. 9:00 നമുക്ക് അതിനകത്ത് സംസാരിച്ചൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണമെന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആരാധനയ്ക്ക് സ്ഥിരമായിട്ട് പോകുന്ന കണ്ടിട്ടൊരു ഉദ്യോഗസ്ഥൻ അതിനകത്തുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു എന്നും ഇങ്ങനെ ഈ പുസ്തകമായിട്ട് പള്ളിയിൽ പോകുന്ന കാണാം, എന്താണ് വളരെ സന്തോഷത്തോടെ പോകുന്ന കാണാമല്ലോ, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് എന്നോട് ചോദിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു സാർ ഇത് ബൈബിളാണ്,
ഈ ബൈബിളിലുള്ള തിരുവചനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അവിടെ ചെന്നിരുന്നത് ചെയ്യുമ്പോൾ ഭയങ്കര അങ്ങനെ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഭയങ്കര സന്തോഷമാണ് ഹൃദയത്തിനകത്ത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നത് എന്ന് പറയാനായിട്ട് ഇടയത്തിന്. അത് അത് അദ്ദേഹം പറഞ്ഞ അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും ഇതിലെ പോകുമ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അത് സാർ ഇപ്പം വിളിച്ചതുകൊണ്ടാണ് ഞാൻ സാറിന്റെ മുമ്പിലേക്ക് വന്നത്, അല്ലെങ്കിൽ എനിക്ക് സാറിന്റെ അനുവാദം ഇല്ലാതെ വരാൻ കഴിയത്തില്ലല്ലോ. എനിക്കെല്ലാം ദൈവത്തെ അറിഞ്ഞതിന് കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമായിട്ട് എന്റെ ജീവിതത്തിനകത്ത് വലിയ സന്തോഷമാണ്. ഇതിനകത്താണെങ്കിലും എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയാനായിട്ട് ഇടയായിരുന്നു. അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു ഈ ഇത്രമാത്രം സന്തോഷം എങ്ങനെയാണ് ലഭിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ തിരുവചന ഭാഗങ്ങൾ സുവിശേഷ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ പറയുവാനായിട്ട് ഇടയായി തുടങ്ങും. അപ്പം അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ പറഞ്ഞു മനുഷ്യന് മൂന്ന് ഗണങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ക്രിസ്തീയ ഇതിൽ വരുമ്പോ അതിനെ പറയുന്നത് ഒന്ന് മാനുഷിക നില, മറ്റൊന്ന് പൈശാചിക നില, മൂന്നാമതായിട്ട് പറയുന്ന സ്വർഗീയ നില. ആ മൂന്ന് നിലയാണ്. അവരോട് അങ്ങനെ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനുഷ്യഗണം സ്വത്രം, പിന്നെ പറഞ്ഞു ദേവഗണം അസുരഗണം. അപ്പൊ ഇത് മൂന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്ക് അറിയാം, ഞാൻ ഇത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് സാറിന് അറിയാം, പക്ഷെ ഇതിന് എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞ മനുഷ്യഗണമെന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടവരാണ് ഏറെ ആൾക്കാരും, എല്ലാ ഭൂരിപക്ഷ ആൾക്കാരും അതിൽ പെട്ടതാണ്. എന്നാൽ ഇതിൽ നിന്നും ഈ രണ്ട് ഭാഗത്തേക്ക് മാറാറുണ്ട്. ഏത് ഭാഗത്തേക്ക്? ഒന്ന് അസുരഗണമെന്ന് പറയുന്ന ഭാഗത്തേക്കും മറ്റൊന്ന് ദേവഗണമെന്ന് പറയുന്ന ഭാഗത്തേക്കും മാറാറുണ്ട്. മനുഷ്യഗണത്തിൽ നിന്നാണ് ഈ രണ്ട് ഭാഗത്തേക്ക് മാറിപ്പോകുന്നത്. മനുഷ്യഗണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഒരാൾക്ക് ചെയ്യുന്നുവോ അത് പകരം എനിക്ക് ലഭിച്ചിരിക്കണം. ഞാൻ കൊടുക്കുന്നത് എനിക്ക് തിരിച്ച് കൃത്യമായിട്ട് മടക്കി ലഭിക്കണം, കൊടുത്തതിനെ തിരിച്ച് ലഭിക്കണം. അത് മനുഷ്യന്റേതായിരിക്കുന്ന മനുഷ്യഗണത്തിലുള്ളവരുടെ ചിന്തയാണ്. എന്നാൽ അസുരഗണത്തിലുള്ളവരുടെ ചിന്ത നേരെ മറിച്ചാണ്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ളതാണ് എല്ലാം, മറ്റാർക്കും അത് ലഭിക്കരുത്, മറ്റുള്ളവന്റെ കയ്യിലുള്ളത് കൂടെ അപഹരിച്ചെടുത്ത് അതിനെ കൊണ്ട് അതുകൊണ്ട് സന്തോഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ്. അതായത് മറ്റുള്ളവൻ്റെതായിരിക്കും ദുഃഖത്തില് യാതൊരു പങ്കാളിയാകത്തില്ല, തനിക്കെല്ലാം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എങ്ങനെയും ഏത് നിലവാരത്തിലും തനിക്ക് മാത്രമുള്ളതാണ് എല്ലാം എന്ന് ചിന്തിച്ച് അത്തരത്തിൽ ജീവിതം നയിക്കുന്നവരാണ് അസുരഗണം എന്ന് പറയുന്നത്. എന്നാൽ ദേവഗണം എന്ന് പറയുന്നത് ദൈവസ്നേഹമുള്ളവരാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും സാരമില്ല, അവരെ ദുഃഖം എന്റെ ദുഃഖമാണെന്ന് കണ്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ആ സ്നേഹമുള്ള ആ ഒരു ഗണക്കാരാണ് ദേവഗണമെന്ന് പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഇതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇതാണ് കർത്താവിന്റെ സ്നേഹം അപ്രകാരമാണ്. ഞാൻ നല്ല ശമര്യനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നല്ല ശമര്യക്കാരന്റെ ജീവിതത്തിനകത്ത് വന്ന സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ബൈബിളിൽ എവിടെയൊക്കെ നോക്കിയാലും നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ എല്ലാ ഭാഗങ്ങളിലും ദൈവസ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അളവ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. അത്രമാത്രം വലിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് തന്നെ പറയുന്നു ബൈബിളിലെ തിരുവചനം പറയുന്നതിങ്ങനെ സ്നേഹം വിശ്വാസം, സ്നേഹം പ്രത്യാശ, ഇവ മൂന്ന് നിലനിൽക്കുന്നു. ഇതിൽ ഏറ്റവും വലുത് സ്നേഹം എന്നാണ് പറയുന്നത് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സ്നേഹത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒത്തിരി പറയുന്നുണ്ട്, യോഹന്നാന്റെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോഴൊക്കെ അറിയാം ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ നമുക്ക് കിട്ടുന്ന അവർണനീയ സമയങ്ങളാണ് ഇപ്രകാരമുള്ള അനുഭവ സാക്ഷ്യങ്ങൾ. എന്റെ ജീവിതത്തിനകത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തോന്നുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാണ് സെൻട്രൽ ജയിലിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ഇടയായിത്തരും. നിരാശനായിട്ട് വെറും അവിടെ തന്ന ചില നിസാരമായിരിക്കുന്ന പാത്രങ്ങളും ഉപയോഗിക്കുവാനായിട്ടുള്ള കിടക്കുവാനായിട്ട് ഒരു വെറും തടുക്കും ഒരു മുണ്ടും ധരിക്കുവാനൊരു ഷർട്ടും അങ്ങനെ ആ കോട്ടൺ തുണിയൊക്കെ ഉള്ള അതുമാത്രമായിട്ട് അതിനകത്ത് ജീവിച്ചു. പക്ഷെ പറയട്ടെ അതിനകത്ത് വെച്ച് കർത്താവിന് ഒരുപാട് എൻ്റെ ജീവിതത്തിനകത്ത് നന്മ ചെയ്യുവാനായിട്ട് ഇടയായിത്തരുന്നു. ഒത്തിരി ആത്മീയ ഗാനങ്ങൾ എഴുതുവാനായിട്ട് കർത്താവ് കൃപ നൽകി. അതുപോലെ തന്നെ ഒരു ഒത്തിരി ലേഖനങ്ങൾ, പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. കവിതകൾ, ചെറു കവിതകൾ, അതുപോലെ തന്നെ കഥകൾ, പ്രസംഗക്കുറിപ്പുകൾ, ഇങ്ങനെ ഒത്തിരി എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ ഇരുന്ന് ഒരുപാട് ദൈവദാസന്മാർക്ക് ദൈവരുടെ പേരിൽ കത്തയക്കുവാൻ, അനേകരെ ഞാൻ എഴുതിയ ചില പുസ്തകങ്ങളിൽ കൂടെ എൻ്റെ അനുഭവങ്ങളും അതുപോലെ തന്നെ കഥകളും കവിതകളും ഒക്കെ കണ്ടിട്ട് കത്ത് എനിക്ക് അയച്ചു. എന്നോട് അവർ ബന്ധപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് അതിനകത്ത് വെച്ച് പോലും ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ജയിലിനകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് വിചാരിച്ചതല്ല. ആ ഒരു സ്നേഹത്തിൽ അതുപോലെ ദേവദാസന്മാർ ഇന്നും
ഈ കർത്താവിന്റെ ദാസന് എന്നോട് വളരെ ആത്മീയമായിട്ടുള്ള സ്നേഹത്താല് നടത്തുന്നു. ആ അകത്ത് കാണിച്ച അതേ സ്നേഹം തന്നെ അദ്ദേഹം പുറത്തും കാണിക്കാറുണ്ട്. സഭാബന്ധത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരസ്പരം ഞങ്ങൾക്ക് ബന്ധപ്പെടുവാനൊക്കെ ഇടയായിത്തീരുന്നു. മാത്രമല്ല ഈ യേശുവിനെ നമുക്ക് സ്നേഹിപ്പാനായിട്ട് കഴിയും. ആ കർത്താവ് നമ്മെ ആഴമായിട്ട് സ്നേഹിക്കുകയാണ്. മാത്രമല്ല എനിക്ക് ഒന്ന് പറയുവാനുള്ളത്, എന്നെ ശ്രവിക്കുന്ന നിങ്ങളോടായിട്ട് പറയുവാനുള്ളത്, ഈ യേശു ക്രിസ്തുവിനെ ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, കർത്താവ് രക്ഷകനമായിട്ട് സ്വീകരിക്കുന്നു. കാരണം ഇത് അന്ത്യകാലമാണ്. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്ന മനുഷ്യന് ഒരിക്കലും നിശ്ചയിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. നമ്മുടേതായിരിക്കുന്ന കെട്ടുറപ്പിലൊന്നും മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. എന്നാലേ കർത്താവിന്റെ വരവേറ്റം ആസന്നമായിരിക്കുകയാണ്. ഈ ജീവിതകാലം നമുക്ക് യേശുവിനെ അറിയുവാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. രോഗങ്ങളാകട്ടെ, അതുപോലെ തന്നെ ഭാരങ്ങളാകട്ടെ, നിരാശയാകട്ടെ, സാമ്പത്തികമായിരിക്കും, എന്താണോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിനെ മടക്കി തരുവാൻ കഴിവുള്ള ദൈവമാണ്. ഈ ലോകത്തിലുള്ള നന്മ കർത്താവ് തരിക മാത്രമല്ല സ്വർഗീയ പരദീസയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ആ നിത്യരാജ്യത്തിന് അവകാശമായി തീരുവാൻ തക്കോണം കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയാണെങ്കിൽ വാസ്തവമായിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളായി മാറുവാനായിട്ട്, ഇനിയുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്തനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു.